പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ ചുമട്ടുതൊഴിലാളിയും സാമൂഹ്യ പ്രവർത്തകനുമായ കെ പി ശിവദാസൻ നിരാഹാര സമരം നടത്തി. ചങ്ങരകുളം ഹൈവേയിൽ നടത്തിയ സമരം കെ പി സി സി അംഗം അഡ്വക്കേറ്റ് എ എം രോഹിത് ഉദ്ഘാടനം ചെയ്തു. പൗരത്വ ഭേദഗതിക്കെതിരെ ചുമട്ടുതൊഴിലാളിയും സാമൂഹ്യ പ്രവർത്തകനുമായ കെ പി ശിവദാസൻ ഉപവാസ സമരം നടത്തി. മതത്തിന്റെ പേരിൽ ഇന്ത്യയിലെ ജനങ്ങളെ വേർതിരിക്കുന്ന നിയമം പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് ജീവകാരുണ്യ പ്രവർത്തകൻ കൂടിയായ കെ പി ശിവദാസൻ ഉപവാസം ആരംഭിച്ചത്. ചൊവ്വാഴ്ച രാവിലെ 9 മണിക്ക് ആരംഭിച്ച ഉപവാസ സമരം കെ പി സി സി അംഗം അഡ്വക്കേറ്റ് എ എം രോഹിത് ഉദ്ഘാടനം ചെയ്തു. രാജ്യം വലിയ പ്രതിസന്ധിയിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. നേരത്തെ ഇവിടെ കാതർക്ക സൂചിപ്പിച്ചതുപോലെ സങ്കീർണത എന്ന് പറയുന്ന ഇതിനപ്പുറത്ത് ഒരു വലിയ ഭീകരതയിലേക്ക് നമ്മുടെ നാട് പോയിക്കൊണ്ടിരിക്കുകയാണ്. രാജ്യത്തെ ജനങ്ങൾക്ക് സുരക്ഷിതമായ ബോധത്തോടുകൂടി ഈ നാട്ടിൽ ജീവിക്കാൻ പറ്റാത്തൊരു സ്ഥിതിവിശേഷം ഒരു ഗവൺമെൻറ് നമ്മുടെ നാട്ടിൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുകയാണ്. നമുക്കറിയാം ഡൽഹിയിൽ 45 വരുന്ന ആളുകൾ പൗരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട സമരത്തിൻ്റെ ഭാഗമായി വെടിയേറ്റ് മരിച്ചു വീഴേണ്ട ഒരു സാഹചര്യമുണ്ടായി. പക്ഷെ ബി ജെ പിയും അതുപോലെ തന്നെ സംഘപരിവാറും പ്രചരിപ്പിക്കുന്നത് ഡൽഹിയിലുണ്ടായിരിക്കുന്ന കലാപം മുസ്ലിങ്ങളും അതുപോലെ തന്നെ ഹിന്ദുക്കളും തമ്മിലുള്ള ഒരു വലിയ കലാപമാണ്. രാജ്യവ്യാപകമായി നടന്നുകൊണ്ടിരിക്കുന്ന മുഴുവൻ സംഘർഷങ്ങളും അത് ഹിന്ദുവും മുസൽമാനും തമ്മിലുള്ള സംഘർഷമാണ്. ആ തരത്തിലുള്ളൊരു വലിയ പ്രചരണം ഈ വിഷയത്തിൻ്റെ ഭാഗമായി സംഘപരിവാറും ബി ജെ പി സംഘടിപ്പിക്കുകയാണ്. കെ വി ഖാദർ അധ്യക്ഷത വഹിച്ചു. വൈകിട്ട് 6 വരെ നീണ്ട ഉപവാസ സമരത്തിൽ പി പി എം അഷ്റഫ്, സിദ്ദീഖ് മൗലവി ഐലക്കാട്, ഹക്കീം പെരുമുക്ക്, പ്രണവം പ്രസാദ്, അലിമോൻ നരണിപ്പുഴ തുടങ്ങി രാഷ്ട്രീയ സാംസ്കാരിക സാമൂഹ്യ രംഗത്തെ പ്രമുഖർ പങ്കെടുത്ത് സംസാരിച്ചു. എൻ സി വി ന്യൂസ്, ചങ്ങരകുളം.